ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാനിന്ന് നല്ല ഒരു അടിപൊളി ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അപ്പം രാവിലെ തന്നെ പോയിട്ട് ഞണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ആ റൈസ് ഇനിയിപ്പം നമുക്ക് ബിരിയാണി ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്നുണ്ടായൊരു ബിരിയാണി ഉണ്ടാക്കുന്ന പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഞണ്ടൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞണ്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ അതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അത് ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ പാൻ വെച്ച് ഞാൻ ഇതാ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ പേസ്റ്റ് ആക്കിയത് ആ ഓയിലിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതിന്. ഞാൻ ബിരിയാണി, ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചതല്ലായിരുന്നു. അപ്പം ഞാൻ ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. അങ്ങനെ പക്ഷെ തട്ടിക്കൂട്ട് ബിരിയാണിയാന്ന് പറഞ്ഞാലും ടേസ്റ്റ് അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ, രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് വാടി വരണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഇപ്പോൾ ഇതാ കണ്ടോ നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതാ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നല്ലോണം വാടി വരണം. ഓക്കെ. എന്നിട്ടിതാ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല ടീസ്പൂണാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവാട്ട് ഞാൻ പറയുന്നത്, എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ് എത്ര ആണ്, അര കിലോ ഒരു കിലോ ഒറ്റാണ് ഞണ്ട് കേട്ടോ. അപ്പോൾ അതിന് കറക്റ്റ് അളവെന്നല്ല, എന്നാലും ഞാനെടുത്ത അളവ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല അതുപോലെ തന്നെ ഒരു ടീസ്പൂണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കണം. ഹാഫ് ലെമൺ ആണ് കേട്ടോ അതിൻ്റെ ജ്യൂസാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കുരു അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. ഇനി അതെടുത്ത് മാറ്റണം. അതാ അതിന് വേണ്ടി ഞാൻ നോക്കാൻ പോവാം കേട്ടോ. അപ്പം അക്കുരൊന്ന് മാറ്റാനുള്ള കയ്യൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിയൊക്കെ ചെയ്ത്, എന്നാലും ഞാനത് എടുത്ത് മാറ്റി. അപ്പോൾ അതാ നമ്മുടെ ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മൂന്ന് ടീസ്പൂണാണ് കേട്ടോ തൈര്, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളപ്പോൾ ടീസ്പൂണാണ് കേട്ടോ തൈര് എടുത്ത്, ടേബിൾ സ്പൂണല്ല. അപ്പോൾ മൂന്ന് ടീസ്പൂണ് തൈരും കൂടി ചേർത്ത്, കാരണം തക്കാളി, ലെമൺ ജ്യൂസ് ഒക്കെ ഉള്ളതല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് തൈരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി കണ്ടോ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ്, പുതിന അതിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടീൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നോക്കാം, മുളകൊക്കെ എത്ര എടുക്കുന്ന അതിനനുസരിച്ച് ഓരോരുത്തർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഞണ്ട് നല്ലതുപോലെ വെന്ത് അതിൻ്റെ സ്റ്റോക്കോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആദ്യൻ്റെ ഒക്കെ വെള്ളമൊക്കെ ചേർത്തോണ്ട് ആ ഞണ്ടിൻ്റെ ഒക്കെ വെന്ത അതിൽ കിടന്ന് വെന്തല്ല. അപ്പം ഇനി ഇതിലും കിടന്നിട്ടൊന്ന് ഈ മസാലകളൊക്കെ ആ ഞണ്ടിലേക്കൊന്ന് എല്ലാത്തിലേക്ക് ഞണ്ടിയിലേക്കൊക്കെ ഒന്ന് എത്തണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. അപ്പം നമുക്കിത് എന്തൊക്കെ അടിച്ച് വെച്ചിട്ടൊന്ന് ഇനി വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഞണ്ടൊക്കെ ഏകദേശമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഞണ്ടല്ല, സോറി, ഞണ്ടിൽ ആ നമ്മുടെ ഗ്രേവി വറ്റി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ റൈസ്, അപ്പോൾ സോറി എനിക്കൊരു അബദ്ധം പറ്റി, റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞ, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ റൈസാണ്. പക്ഷെ എന്നാലും എനിക്ക് അതിൻ്റെ ആ വെള്ളം കുറച്ച് ഞാൻ പറഞ്ഞുതരാം. വെള്ളം കുറച്ച് നമ്മുടെ ഇതിൽ നിന്നൊരു കപ്പ് വെള്ളം ഞാൻ ഞണ്ട് ഫ്രൈ ചെയ്ത് വെച്ചില്ല, സോറി, പുഴുങ്ങി വെച്ചതിന്ന് വെള്ളം എടുത്തിട്ട് കേട്ടപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞ ആ അരിൻ്റെ ചോറിൻ്റെ അകത്തേക്ക് ഒഴിച്ചെടുത്ത് കുക്കറിൽ ഒരു വിസിൽ വരുത്തിച്ചു കേട്ടോ.
എന്നിട്ട് വേഗം പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. അധികം വെച്ചാൽ പിന്നെ കരിഞ്ഞോ, അപ്പോൾ നമ്മുടെ ചോറാട്ടി പിടിക്കാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തതിന് ശേഷം അപ്പോൾ ഇതാ ഇതുപോലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ ഉള്ളതനുസരിച്ച് ദമ്മൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ റൈസും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇനി കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇനി നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.